grace of God, God through Evangelist Shaji Joseph. Endu santosham, endu aanandam, endu priyan koode vaazhumbol. Endu santosham, endu aanandam, endu priyan koode vaazhumbol. Endu dukhangal annu maaridum, endu kashtangal annu theerndidum. Endu dukhangal annu maaridum, endu kashtangal annu theerndidum. Endu santosham, endu aanandam, endu priyan koode vaazhumbol. Endu kondana ഭാര്യ കൊണ്ടുവന്ന് ആപ്പിൾ തന്നപ്പോ ദൈവഹിതത്തിന് എതിരാണെന്ന് അറിഞ്ഞിട്ടും ദൈവം ആദത്തോട് പറയാഞ്ഞ നിന്റെ ഭാര്യ നിലക്കിർത്താൻ, അത് നിലക്കിർത്തിയിരുന്നെങ്കിൽ ഈ കുഴപ്പമുണ്ടാകത്തില്ലായിരുന്നല്ലോ. എന്തുകൊണ്ടാണ് ആർത്ത സൃഷ്ടിച്ചപ്പോ നിന്റെ നെറ്റിയിലെ വേർപ്പുകൊണ്ട് നീ ഉപജീവനം കഴിക്കാൻ ദൈവം പറയാഞ്ഞത്? എന്തുകൊണ്ടാണ് അത് വീഴ്ചയ്ക്ക് ശേഷം മാത്രം പറഞ്ഞത്? എറണാകുളം പ്രാർത്ഥനാലയം ഗോസ്പൽ സെന്ററിൽ വെച്ച് നടന്ന വളർച്ചാ ധ്യാനത്തിന്റെ തുടർന്നുള്ള ക്ലാസുകളിലേക്ക് നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം. വെൽക്കം ടു ദ ടീച്ചിംഗ് മിനിസ്റ്റർ ഓഫ് ഇവാഞ്ചലിസ്റ്റ് ഷാജി ജോസഫ്. ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തുന്ന ഈ ദൈവജന സന്ദേശം കേൾക്കുവാനായി വിശുദ്ധ വേദപുസ്തകവും നോട്ട്ബുക്കും എടുത്തുകൊണ്ട് ഇപ്പോൾ വരിക. കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാവരെയും സ്നേഹവന്ദനം ചെയ്യുകയാണ്. ഈ ഹൗസ് ഓഫ് പ്രെയറിലേക്ക്, പ്രാർത്ഥനാലയത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നിങ്ങളോട് കൂടി ആയിരിക്കുന്നില്ല വലിയൊരു സന്തോഷം, ഒരു പ്രിവിലേജ് ആയിട്ട് ഞാൻ കരുതുകയാണ്. ഈ പ്രാർത്ഥനാലയം എൻ്റേതല്ല, നമ്മുടേതാ. ഈ പ്രാർത്ഥനാലയം ഒരു ഇൻക്യുബേറ്റർ. നിങ്ങൾക്കറിയാം എന്താ ഇൻക്യുബേറ്റർ എന്ന് വെച്ചാലെന്ന്? ഈ മുട്ടയൊക്കെ വിരിയിച്ചിട്ടിരിക്കുന്ന അല്ലേ, പ്രായമാകാതെ ഒരു കുഞ്ഞ് ജനിച്ചാൽ അതിനെ വെച്ച് ചൂട് കൊടുത്ത് വിരിയിച്ച് എടുത്ത് അമ്മയുടെ കൈ കൊടുക്കും വളർത്തിയെടുക്കാൻ. അമ്മേ, അതേപോലെ ലോക സ്വഭാവമുള്ള മക്കളെ ഇവിടെ കർത്താവ് കൊണ്ടുവന്ന് തന്നാൽ, സഹോദരന്മാരിലൂടെ സഹോദരിമാരിലൂടെ കൊണ്ടുവന്ന് അവരെ ദൈവ മക്കളാക്കി മടക്കി കൊടുക്കും. അമ്മേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതോടൊപ്പം തന്നെ വീണ്ടും ജനിച്ച ഒരു ദൈവ പൈതലിന് ഇവിടെ കൊണ്ടുവന്നാൽ അവരെ തിരിച്ച് ദൈവദാസന്മാരാക്കി കർത്താവിൻ്റെ കയ്യിലേൽപ്പിക്കാം. എമ്മേ. ഇപ്പോൾ ആ രണ്ടാമത്തെ സെക്ഷനിലുള്ള വ്യക്തികളാണ് നിങ്ങൾ ഈ വന്നിരിക്കുന്നത്. വീണ്ടും ജനിച്ചവർ, കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടാൻ ആഗ്രഹിക്കുന്നവർ, നിങ്ങളെ ആ കർത്താവിൻ്റെ ഹൃദയത്തിലെ ആഗ്രഹം എന്താണെന്ന് മനസ്സിലാക്കി എറിയുമ്പോൾ എറിയണ്ടോടത്തിട്ട് എറിയണം. മറ്റെവിടെയെങ്കിലും ഇട്ട് എറിഞ്ഞാൽ പോരാ. എവിടെയാണ്, ഏത് സ്പോട്ടിലാണ് കർത്താവ് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നത്? ബസ് പോകേണ്ടത് തിരുവനന്തപുരത്തേക്കാ, പക്ഷേ ഓടിക്കുന്ന ഡ്രൈവറിന് അറിഞ്ഞുകൂടാ ഈ പോകേണ്ടത് തിരുവനന്തപുരത്തേക്കാണെന്ന്. ആ ഡ്രൈവർ പലയിടത്തും കിടന്ന് കറങ്ങും, കാരണം തനിക്ക് എങ്ങോട്ടാ പോകേണ്ടതെന്ന് അറിഞ്ഞുകൂടാ. ഗവൺമെൻറ് അതിനൊരു ബോർഡ് കൊടുത്തിട്ടുണ്ട്, ഒരു വിഷൻ കൊടുത്തിട്ടുണ്ട്, ഇതിലേക്ക് നീ പോകാൻ പാടുള്ളൂ. എന്നാൽ വിഷനില്ലാത്ത ആ ഡ്രൈവർ ആ വണ്ടി എപ്പോഴും ഓടിച്ചുകൊണ്ടിരുന്നാലും അതൊരിക്കലും തിരുവനന്തപുരത്ത് എത്തുമെന്ന് തോന്നുന്നില്ല. കാരണം അദ്ദേഹത്തിന് വിഷനില്ല. എങ്ങോട്ടേക്കാണ് പോകേണ്ടതെന്ന് അറിഞ്ഞുകൂടാ. ഒരു പക്ഷെ നിങ്ങളെപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നവരായിരിക്കാം, പക്ഷെ എപ്പോഴും പ്രവർത്തിച്ചിട്ടും നിങ്ങളുടെ അകത്തൊരു സന്തോഷമില്ല. കാരണം ഇതുവരെ എത്തേണ്ടോടത്ത് ഞാൻ എത്തിയിട്ടില്ല. സദൃശ്യവാക്യങ്ങളുടെ പുസ്തകം 29:18 പറയുന്ന ഒരു കാര്യമുണ്ട്. Where there is no vision, the people perish. എവിടെ ദർശനമില്ലാതെ ഇരിക്കുന്നുവോ അവിടെ ജനം നശിച്ചു പോകും. മലയാളത്തിൽ എന്റെ ട്രാൻസ്ലേഷൻ ക്ലിയർ അല്ല, എന്നാൽ കിങ് ജെയിംസ് വളരെ ക്ലിയർ ആണ്. Where there is no vision,
or people perish. Amen. എവിടെ ദർശനമില്ലാതിരിക്കുന്നുവോ അവിടെ ജനങ്ങൾ നശിച്ചു പോകുവാനായിട്ട് ഇടയാകും. ഹല്ലേലൂയ. ആ വാക്യം വെളിപ്പാട് ഇല്ലാത്തിടത്ത് ജനം മര്യാദ വിട്ട് നടക്കുന്നു. വെളിപ്പാടില്ലാത്തോടത്ത് ജനം മര്യാദ വിട്ട് നടക്കുന്നു. ഇതാണ് മലയാളം ട്രാൻസ്ലേഷൻ. എന്നാൽ അതിന്റെ കിങ് ജെയിംസ് വെർഷൻ നമ്മൾ വായിക്കുമ്പോ where there is no vision or people perish. മര്യാദ വിട്ട് നടക്കുന്നു എന്നല്ല, ജനം നശിച്ചു പോകുന്നു. ആമേൻ. ജനം നശിച്ചു പോവുകയാണ്. ഇന്നത്തെ ഭൂരിഭാഗം ദൈവജനത്തിന്റെ അവസ്ഥ ഇതാ. പ്രവർത്തിക്കുന്നുണ്ട്, കർത്താവിനെ സ്നേഹിക്കുന്നുണ്ട്, ആഴമായി സ്നേഹിക്കുന്നുണ്ട്, ഇനി എന്താ കർത്താവിന് വേണ്ടി എന്താ ചെയ്യേണ്ടത് എന്നുള്ള ആഗ്രഹമുണ്ട്, പക്ഷേ വെളിപ്പാടില്ല, ദർശനമില്ല, വിഷനില്ല, പോയിക്കൊണ്ടിരിക്കുകയാണ്. ബോർഡില്ലാത്ത ബസ് ഓടുന്നത് പോലെ. എന്നാൽ ഈ ദിവസങ്ങളിൽ സ്വർഗത്തിലെ ദൈവം നിങ്ങൾക്ക് തന്റെ ഹൃദയത്തിലെ ആഗ്രഹം പറഞ്ഞു തരുവാനിടയാകും. തന്റെ ഹൃദയത്തിൽ എന്താണ് ആഗ്രഹം? നമുക്ക് നമ്മളുടെ ആഗ്രഹം നിവർത്തിക്കുന്നതിന് വേണ്ടിയല്ല, പകരം ദൈവത്തിന്റെ ഹൃദയത്തിലെ ആഗ്രഹം മനസ്സിലാക്കി അത് പ്രവർത്തിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിന് ആ പ്രോപ്പർ ഡയറക്ഷൻ ഉണ്ടാകുകയും മാത്രമല്ല നമ്മൾ സ്വർഗരാജ്യം അവകാശമാക്കാൻ യോഗ്യതയുള്ളവരായി തീരുകയും ചെയ്യുള്ളൂ. തുടക്കത്തിൽ നിങ്ങൾക്ക് കാര്യമായിട്ട് മനസ്സിലായില്ലെങ്കിലും ഭാരപ്പെടേണ്ട, തുടർന്നുള്ള ക്ലാസ്സുകൾ വരുമ്പോൾ നിങ്ങൾക്ക് അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പരിശുദ്ധാത്മാവ്, നിങ്ങളുടെ അകത്തുള്ള ദൈവത്തിൻ്റെ ആത്മാവ് അകത്ത് കാര്യങ്ങളെ പൂരിപ്പിച്ചും ഫില്ല് ചെയ്തും തരും. കാരണം പലതും നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കാൻ പോകുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് ശ്രദ്ധിച്ചിരുന്ന പോലണം. ഇവിടെ പറയുന്ന കാര്യമുണ്ട്, ഇവിടെയുള്ള ഒരു ദൈവദാസനെയും വിശ്വസിക്കരുത്. നിങ്ങളുടെ കയ്യിലുള്ള വേദപുസ്തകത്തെ വിശ്വസിച്ചുകൊള്ളുക. ആമേൻ. വേദപുസ്തകത്തിൽ നിന്ന് രണ്ടോ മൂന്നോ വാക്യങ്ങളുടെ സാക്ഷ്യം മൊഴിയാലല്ലാതെ ഒരു കാര്യവും ഉറപ്പിക്കാൻ പറ്റുകയില്ല. ആമേൻ. മാത്രമല്ല, റോമൻസ് 3:4 പറയുന്നു, സകല മനുഷ്യരും ഭോഷ്ക് പറയുന്നവരത്രേ, നുണ പറയുന്നവരത്രേ, ദൈവം സത്യവാൻ. അതിൻ്റെ അർത്ഥം ദൈവം